നോക്കും. അപ്പൊ ഇങ്ങനെയുള്ള പേക്കിനാവുകളൊക്കെ സംഭവിക്കാം. അതിനെ തൊട്ട് പേക്കിനാവിനെ തൊട്ട് കാവിൽ തടഞ്ഞോ. പേടിക്കപ്പെടേണ്ടതോ വിഷമുള്ളതോ ആയ എന്തെങ്കിലും കണ്ടാൽ, എന്തെങ്കിലും കണ്ടു എങ്കിൽ ഏത് ഭാഗത്തേക്കുള്ളയാണോ ചെരിഞ്ഞു കിടക്കുന്നത്, ആ ഭാഗത്ത് നിന്ന് നേരെ അപ്പുറക്കുള്ളവന്ന് ചെരിഞ്ഞു കിടക്കുക, ഭാഗം മാറ്റുക. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഒന്ന് അങ്ങോട്ട് നോക്കി കിടക്കണമെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് നോക്കി കിടക്കുക, ഭാഗം മാറ്റുക. മനസ്സിലായില്ലേ? ഒന്ന് ഭാഗം മാറ്റുക. അതേപോലെ തന്നെ അങ്ങോട്ട് തല ഇങ്ങോട്ട് കാലു ആകുമ്പോൾ തിരിച്ച് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുക, ഇങ്ങോട്ട് തല അങ്ങോട്ട് കാലു. ഒന്ന് തഹവൽ, ഒരു തഹവൽ, ഒരു ചെറിയ നേരെ വ്യത്യാസം ഉണ്ടാക്കുക, ഒരു ഭാഗം ഒന്ന് മാറിക്കിടക്കുക. ഇടഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പുകയും ചെയ്യുക. പുണ്യ നബി പഠിപ്പിച്ചു, സഹീഹുൽ ബുഖാരി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുപ്പാന്നാ നീട്ടി തുപ്പാന്നല്ല, മനസ്സിലായില്ല, ഒരു തുപ്പ്, അതൊക്കെ ഒരു എന്തുപോലെ എന്നറിയോ, അതൊക്കെ എന്തുപോലെയാണ്, അത് ചില പ്രതീകാത്മകമാണ്. ഏതുപോലെ ജംറയിൽ പോയി കല്ലെറിയുന്നത് അവിടെ ചെയ്താണ്ടായിട്ടൊന്നും അല്ല, അതുമല്ല, അതൊരു പ്രതീകാത്മകതയാണ്. എന്നതുപോലെ ഇടഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പുകയും എന്നിട്ടോ എന്നിട്ട് എണീറ്റിട്ട് രണ്ടൊക്കെ നമസ്കരിക്കണം. കുറച്ച് പണിയുണ്ട്, മനസ്സിലായില്ല. തിരിഞ്ഞു കിടക്കണോണ്ട് മാത്രം കാര്യമല്ല, തിരിഞ്ഞൊക്കെ ലാസ്റ്റ് ആയിരിക്കും കിടക്കല്. എണീക്ക, എന്നിട്ടോ ഫയുസൊല്ലി റക്കാത്തൈൻ, രണ്ടറക്കാത്ത് നിസ്കരിക്കുക. വല യുഹദ്ദിസു അഹദ, ഈ വിഷയം ഒരാളോടും പറയാതിരിക്കുകയും ചെയ്യുക. മിൻ ആദാബില്ലദി റഉയ മായക്രഹ്, മോശപ്പെട്ട സ്വപ്നം കാണുന്നവർക്കുള്ള ചിട്ടകളാണത്. ശ്രദ്ധിച്ചില്ല, മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ ആദ്യം അവസാനം പറഞ്ഞത് ആദ്യം ചെയ്യും, എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്വപ്നം അല്ലാതെ പറയരുത്, നല്ലോടവരോടല്ലാതെ പറയരുത്, അതിരാവിലെ അല്ലാതെ പറയുകയും ചെയ്യരുത്. സ്വപ്നത്തിന് പറയാൻ നേരം, ഒരാളോട് സ്വപ്നം ചോദിക്കണമെങ്കിൽ അയാൾ അതിരാവിലെ ചോദിക്കലാണ് അഫ്ളൽ. ഒരു തബീർ പറയാൻ വേണ്ടി ഒരാളടുത്ത് അന്വേഷിക്കണമെങ്കിൽ അയാളോട് രാവിലെയാണ് അയാളെ സമീപിക്കേണ്ടതെന്ന് ഇത് സംബന്ധമായി മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം വലിയ നുബുവ്വത്തിന്റെ ഒരു ഭാഗം കിട്ടിയതല്ലേ അവന്? എത്ര വലിയ കാര്യം, നാപ്പത്താറ് ഭാഗമാക്കിയാൽ നുബുവ്വത്തിന്റെ നാപ്പത്താറ് ഭാഗത്തിൽ ഒരു ഭാഗമാണ് അവൻ ഇന്നലെ രാത്രി ലഭിച്ചത്. അപ്പൊ അത് പറയുമ്പോൾ അതിന് നേരം നോക്കണം, സമയം നോക്കണം, ആളെ നോക്കണം. മോശപ്പെട്ടതാണെങ്കിലോ, താൻ മോശപ്പെട്ടവരെ സ്വപ്നം കണ്ടാൽ ആരോടും പറയരുതെന്ന് പുണ്യനബി നോക്കൂ. ഇന്ന റജുലൻ അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പുണ്യനബിയുടെ അരികിൽ വന്നു. ഫഖാല, എന്നിട്ട് പുണ്യനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാ, ഇന്നനി അറാ ഫിൽ മനാമി റുയയ തഹസ്സുനുനി, എന്നെ വിഷമിപ്പിക്കുന്ന സ്വപ്നം ഞാൻ ധാരാളം കാണാറുണ്ട്. ഫഖാല, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫൈദാ റായിത ദാലിക, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, ഫത് ഫലാന യസാരിക സലാഥ വഖുൽ, മൂന്നോട്ടം തുപ്പ. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹി റുയ വഅഊദു ബിക മിൻ ശർരിഹാ, എന്നുകൂടി മൂന്ന് പറയൽ തവണ പറയൽ സുന്നത്താകുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹി റുയ വഅഊദു ബിക മിൻ ശർരിഹാ. അഊദു ബില്ലാഹി മിൻ ശൈത്താൻ റജീം പറഞ്ഞിട്ട് ഇത് മൂന്നോട്ടം പറയണം. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹി റുയ വഅഊദു ബിക മിൻ ശർരിഹാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹി റുയ വഅഊദു ബിക മിൻ ശർരിഹാ. സ്വഹീഹുൽ ബുഖാരിയുടെ വേറെ ഒരു ഹദീസ്. മറക്കണ്ട, ഇതൊക്കെ ചെയ്യാം. അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ പറഞ്ഞ ഒന്ന് പറയും. ഒന്ന് പറഞ്ഞത് എന്താണ്? എന്ത്? ഇടഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പ, എണീറ്റിട്ട് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാ, രണ്ടറക്കാത്ത് നിസ്കരിക്കുക, ഭാഗം മാറിക്കിടക്കുക, അഴുതു ബില്ലാഹി മിൻ ശൈത്താൻ റജീം തുപ്പുന്നതോടുകൂടി പറയാം. പിന്നെ എന്ത് പറയാം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ, ഇതിൽ എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ എനിക്ക് നീ തരാൻ പാടുള്ളൂ, അഴുതു ബിക മിൻ ശരിയാ, ഇതിൽ ശരുണ്ടെങ്കിൽ ഒഴിവാക്കി തന്നെ റബ്ബേ, മൂന്നോട്ടം വീണ്ടും പറയും ചെയ്യാം. അല്ലാഹുവിനെ ഹാപ്പി ആയിരുന്നു തരട്ടെ. സാരല്ല, അമ്പിയാക്കൾ മുഴുവനും സ്വപ്നമുള്ളവരായിരുന്നു. മുമിനീങ്ങൾക്ക് അന്ത്യനാളിൽ സ്വപ്നം പെരുക്കുമെന്ന് പുണ്യനബി പറയുന്നു. നല്ലതും മോശം ഇഷ്ടം പോലെ ഇടകറന്ന് അങ്ങനെ ഉണ്ടാവും.
നല്ല സത്യം പറഞ്ഞു നടക്കുന്നവർക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവും. അള്ളാഹു കൂടെ നമ്മളെ പെടുത്തട്ടെ. നബിമാരെ പോലെ ഒരു കാര്യത്തിന് അള്ളാഹ് നിന്നെ തെരഞ്ഞെടുത്തതാണ് എന്ത് സ്വപ്നം. ആര് പറയാ? ബുഖാരി വ്യാഖ്യാനിച്ചുകൊണ്ട് ലോകം കണ്ട മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങൾ ഒരു വാക്കിന് എതിർവാർക്കാ പോലും ഇല്ലാത്തത്ര വലിയ മഹാന്മാരിൽ ഒരാളാണ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാ കേട്ടോ, അൽ മുഅ്മിനു സ്വാദിഖു സ്വാലിഹു, സത്യവാനായ മുസ്മൂമിനായ മനുഷ്യൻ, വല്ലദേ യുനാസിബു ഹാലുഹു, അയാൾ അവസ്ഥയെ യോജിക്കുകയുള്ളൂ, ഹാലല്ല അമ്പിയായി, അയാളെ അവസ്ഥയാണ് അമ്പിയാക്കന്മാരുടെ അവസ്ഥ. അമ്പിയാക്കന്മാരുടെ അവസ്ഥയായിരിക്കും അയാളെ അവസ്ഥ. അയാളെ അവസ്ഥയാണ് എന്നിട്ട് പറയാം, അയാളെ അവസ്ഥയാണ് അമ്പിയാക്കന്മാരുടെ അവസ്ഥ. അപ്പോൾ അമ്പിയാക്കന്മാരെ അവസ്ഥയോടെ അവസ്ഥ വളർത്തിയെടുത്ത ഒരാളെ സത്യവാനായ മുസ്മൂമിനായ മനുഷ്യൻ, വല്ലദേ യുനാസിബു ഹാലുഹു, അയാളെ അവസ്ഥയെ യോജിക്കുകയുള്ളൂ, ഹാലല്ല അമ്പിയായി, അയാളെ അവസ്ഥയാണ് അമ്പിയാക്കന്മാരുടെ അവസ്ഥ. അമ്പിയാക്കന്മാരുടെ അവസ്ഥയായിരിക്കും അയാളെ അവസ്ഥ. അയാളെ അവസ്ഥയാണ് എന്നിട്ട് പറയാം, അയാളെ അവസ്ഥയാണ് അമ്പിയാക്കന്മാരുടെ അവസ്ഥ. അപ്പോൾ അമ്പിയാക്കന്മാരെ അവസ്ഥയോട് അവസ്ഥ വളർത്തിയെടുത്ത ഒരാളെ അക്റമഹുല്ലാഹു ബിനൗഇമിൻ അക്റമ ബിഹിൽ അംബിയാ, അംബിയാക്കന്മാരെ ആദരിച്ചതുപോലത്തെ ഒരു കാര്യം കൊണ്ട് ഇയാളെയും അല്ലാഹു ആദരിക്കുകയാണ്. അംബിയാക്കന്മാരെ ആദരിച്ചു എന്തുകൊണ്ട്? നബുവത്തുണ്ട്. ഇയാളെ ആദരിച്ചു എന്തുകൊണ്ട്? വഹിയുണ്ട്. ഇയാളെ ആദരിച്ചു എന്തുകൊണ്ട്? സ്വപ്നം കൊണ്ട്. ചിന്തിക്കണം, ചിന്തിക്കണം. സാലിഹായ സ്വപ്നം കാണുന്ന ഒരാളൊക്കെ ഒരു പ്രാധാന്യനാണ്, ഒരു പ്രാധാന്യമുള്ള ആളാണ് എന്നത് ഇനി മനസ്സിലാക്കാം. എന്താണ് ആ പ്രാധാന്യം? വഹുവൽ ഇത്തിലാഉ അലാ ഗൈബിൻ, ഗൈബിന്റെ മേൽ അറിയിപ്പ് കൊടുക്കുക. ഇല്ലാ മനി റത്തലാ മിർ റസൂൽ, റസൂൽ തുടങ്ങിയ ആളുകൾക്കാണ് ഞാൻ ഗൈബ് പറഞ്ഞു കൊടുക്കുക. ആലിമുൽ ഗൈബി ഫലാ യുൽഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ ലിമനി റത്തലാ മിർ റസൂൽ. മനസ്സിലാവുന്നില്ലേ പറഞ്ഞത്? അല്ലാഹു ആർക്ക് വൈബ് പറഞ്ഞു കൊടുക്കൂല, തനിക്കേറ്റ ഇഷ്ടപ്പെട്ടവർക്ക് തുറന്നു കൊടുക്കും. അതാരാ? അംബിയായിന്റെ അവസ്ഥയിലേക്ക് തന്റെ അവസ്ഥയെ ഉയർത്തിയവൻ, സാലിഹായ സത്യവാനായ മനുഷ്യൻ. ലാ യഖ്സുഹാ ലാ ജാഹിലിൻ, ഒരാൾ നല്ലത് കണ്ടാലും മോശം കണ്ടാലും ഒരിക്കലും ജാഹിലിനോട് പറയാൻ പാടില്ല. വ്യക്തിയുടെ സിറാണ് സ്വപ്നം, സമൂഹം അത് അറിയേണ്ട അളവിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മളെ മാലിനെ ബാധിക്കുന്ന ഒരു സ്വപ്നം നമ്മൾ കണ്ടു, അതൊരു വിവരമുള്ള ഒരാളോട് ചോദിച്ചു, ഇങ്ങനെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ നമ്മളൊരു കമ്മിറ്റിയിലുണ്ട്, ആ കമ്മിറ്റിയിൽപ്പെട്ട ഇതിനെ ബാധിക്കുന്ന ഒരു സ്വപ്നം ഒരാൾ കണ്ടു, അതിൽ കാര്യപ്പെട്ട ഒരാൾ അന്വേഷിച്ചു, അപ്പൊ സ്വപ്നം ഇങ്ങനെ ഇങ്ങനെയാണ്. താബീറും അയാളോട് പറഞ്ഞു, അയാൾ കഴിവുള്ള ആളാണ്, എന്തെങ്കിലും തോന്നിയത് പറഞ്ഞ ആളോ ആകരുത്. താബീർ പറഞ്ഞത് പോലെ ആയിരിക്കും സ്വപ്നം സംഭവിക്കുക. എങ്ങനെയാണോ താബീർ പറഞ്ഞത് അങ്ങനെയാ സ്വപ്നം പുലരുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, ആരോടെങ്കിലും പോയിട്ട് സ്വപ്നം പറയരുത്. അവർ തോന്നിയ താബീർ പറഞ്ഞാൽ അത് പറഞ്ഞത് പോലെ സംഭവിക്കും. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, കഴിവുള്ളവരാ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയോ, ഈ വിജ്ഞാനം ഇന്ന് സമുദായം ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നൊരു സ്വപ്നം കണ്ടാൽ പോലും താബീർ പറയാനുള്ള ആളുകൾ സത്യത്തിൽ സമൂഹത്തിൽ ഇല്ലാതെയാവ. ാണ് ഈ വയലിന്റെ ലക്ഷ്യം. സ്വപ്നം വലിയ വിഷയല്ലേ? നുബുവത്തിന്റെ ഭാഗമായ ഈ ഇൽമ് എന്തുകൊണ്ട് പഠിക്കലും പഠിപ്പിക്കലും അവസാനിപ്പിച്ചു എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. പഠിക്കുന്നില്ല, പഠിപ്പിക്കപ്പെടുന്നില്ല, ഗൗരവമായി ചിന്തിക്കടുത്ത മാറ്റല്ല. ഈ സമുദായത്തിന് ഔദാര്യമായി തന്നത് അള്ളാഹു നമ്മൾ വാങ്ങൂല. നമ്മൾ വല്ല വല്ല തത്തയും കൊണ്ടിരിക്കുന്നവരടുത്ത് പോയിട്ട് പറയും, അള്ളാഹു നമുക്ക് നേരിട്ട് തരുന്നുണ്ട് നാളെ എന്തൊക്കെ നടക്കുന്നുണ്ട്, ഗൈബ്.
അമ്പിയാക്കൾക്ക് കൈപറിയിച്ചത് പോലെ സാലേഹിനെ കൈപറിയിച്ചു കൊടുക്കാനുള്ള മാർഗമാണ് അറുഖ്യ. അതാണ് സ്വപ്നം എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്നും ചെയ്യൂല. നമ്മളേരെങ്കിലും ജ്യോത്സ്യന്മാരെടുത്തു നോക്കും,